ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽജിബ്ര പി എസ് സി കോച്ചിങ്ങിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നടന്ന കെടെറ്റ് കാറ്റഗറി 1 മാത്തമാറ്റിക്സ് പാർട്ടിലെ ചില ചോദ്യങ്ങളും അതിന്റെ സോൾവ്ഡ് ആൻസർ ക്യൂമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇപ്പൊ നടന്ന ഈ കാഡറ്റ് എക്സാമിൽ എല്ലാവർക്കും മികച്ച വിജയം ഉണ്ടാവട്ടെമെന്ന് ആദ്യമേ ആശംസിക്കുന്നു. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോകാം. എക്സാമിൽ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യമാണ് 200 - 192 (1/4) - 7 (1/2) ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ 200-ൽ നിന്ന് 192 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. 8-ൽ നിന്ന് 7 - 1 കിട്ടും. അപ്പൊ ആ സംഖ്യകള്, പൂർണ്ണസംഖ്യകൾ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ 200-ൽ നിന്ന് 192 - 8, 8-ന്ന് 7 - 1. ഇനി നമുക്ക് കുറക്കാനുള്ളത് 1-ൽ നിന്ന് 1/2 കുറക്കാനുണ്ട്, അതുപോലെ 4 കുറക്കാനുണ്ട്. 1-ൽ നിന്ന് 1/2 കുറച്ചാൽ 7.5 കുറച്ചു കഴിഞ്ഞാൽ നമുക്കിനി 1-ൽ നിന്ന് 1/2 കുറച്ച് 1/2 കിട്ടും. ഈ 1/2-ൽ നിന്ന് ഇനി 192 - 1/4 - 1/4 കുറച്ചു കഴിഞ്ഞാൽ 4 കിട്ടും. ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1/4. മറ്റൊരു ചോദ്യം നോക്കാം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ ഏത്? 9 കൊണ്ട് ഹരിക്കുന്ന സംഖ്യകൾ, ഇതായി കിടക്കുന്ന സംഖ്യകൾ 9 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, അക്കങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 9-ന്റെ ഗുണിതങ്ങളാണെങ്കിൽ അത് 9-ന്റെ ഗുണിതമായിരിക്കും. ഈ സംഖ്യകൾ നോക്കി കഴിഞ്ഞാൽ 1-ാമത്തെ സംഖ്യയിൽ 8, 1, 9, 9, 3, 12, 16, 18, 19, 28, 29. അതിലെ സി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 6, 6, 12. 12-ഉം 3-ഉം 15, 15-ഉം 3-ഉം 18, 18-ഉം 3-ഉം 21, 26, 29, 38, 39 കിട്ടും. ഡി ഓപ്ഷൻ നോക്കൂ, 3, 6, 9, 4, 13, 18, 25, 27, 27, 9, 36, 36+1, 37. 36 എന്ന് പറയുന്നത്, ഇപ്പൊ 1-ന്റെ സ്ഥാനത്ത് 0 ആണെങ്കിൽ 36 കിട്ടും. 36 9-ന്റെ ഗുണിതം ആയതുകൊണ്ട് ആ സംഖ്യ 9-ന്റെ ഗുണിതമാണ്. ലാസ്റ്റ് 1 വരുന്നതുകൊണ്ട് ഇതിന് 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്ര കിട്ടും? 1 കിട്ടും. താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നം ഏത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതിന്റെ ഭിന്നം നോക്കിയാൽ 2/3, 2-നെ 3 ഭാഗാക്കിയ 0.66. 1/4 ആണ് അടുത്ത്, 1/4 പറഞ്ഞാൽ കാലാണ്. 2/3-നേക്കാളും ചെറുതാണ് കാല്. കാലിനേക്കാൾ 1/4-നേക്കാളും ചെറുതാണ് 1/5. നോക്കൂ, സി ഓപ്ഷൻ നോക്കൂ, 1/5. അപ്പൊ എ ബി സി ഓപ്ഷനുകളിൽ സി ഓപ്ഷൻ ആണ് ഏറ്റവും ചെറുത്, 1/5. ഇനി ഡി ഓപ്ഷനുമായിട്ട് ഒത്തുനോക്കാം. ഡി ഓപ്ഷൻ 1/5 ആണ്. 1/5 ആണോ 5/6 ആണോ ചെറുത് നോക്കാൻ തീർന്നാൽ മതി. അതിന്റെ 1-ാമത്തേതിന്റെ 1-ഉം 2-ാമത്തേതിലെ 6-ഉം ഗുണിക്കുക. 1 ഗുണിക്കണം 6, 6 ആണ് കിട്ടുക. ഇനി നേരെ തിരിച്ച് ഈ ഛേദങ്ങൾ രണ്ടും, മറ്റേന്റെ ഛേദവും ഇതിന്റെ അംശവും കൂടി ഗുണിച്ചു നോക്കൂ. 5-ന്റെ 5 = 25. ഓക്കെ, അംശം ആ സീന്റെ അംശവും ഡീന്റെ ഛേദവും ഗുണിച്ചാൽ 6 കിട്ടും ഗുണനഫലം. സീന്റെ ഛേദവും ഡീന്റെ അംശവും ഗുണിച്ചാൽ 25 കിട്ടും. അവിടെ ചെറിയ ഗുണനഫലം വരുന്നത് സീന്റെ അംശം എടുക്കുമ്പോഴാണ്. അപ്പൊ സി ആണ് അംശം. അടുത്ത ചോദ്യതാണ്, ചിത്രത്തിൽ സമചതുരത്തിന്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിരിക്കുന്നു, യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു ഉണ്ടോ? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ സമചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ്, ഷെയ്ഡ് ചെയ്ത ഭാഗം സമചതുരത്തിന്റെ എത്ര ഭാഗമാണ്? സമചതുരത്തിന്റെ ഒരു വശം എ എന്നെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരപ്പളവ് എ സ്ക്വയർ വരും. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ നമുക്കൊരു മട്ട ത്രികോണമാണ് കിട്ടുന്നത്. ആ മട്ട ത്രികോണത്തിന്റെ ഒരു വശം a/2, അടുത്ത വശം a/2. അപ്പൊ ആ ത്രികോണത്തിന്റെ പരപ്പളവ്, ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്കറിയാം അര ബി എച്ച് ആണ്. അപ്പൊ അര ഇൻറ്റു a/2 × a/2. a/2 × a/2 പറയുമ്പോൾ a²/4 ആണ്. ഇൻറ്റു അര എന്ന് അറിയുമ്പോൾ a²/8 ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് a² ആണ്. അപ്പൊ ആ ഭാഗത്തിന്റെ പരപ്പളവ് a²/8 ആണ്. അപ്പൊ ആ ഭാഗത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ പരപ്പളവിന്റെ 1/8 ഭാഗമായിരിക്കും. 1/8 ഭാഗമായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ്, സമചതുരത്തിന്റെ ഒരു വശം എ എടുത്താൽ പരപ്പളവ് a². ആ ത്രികോണത്തിന്റെ പാദം a/2 വരും, ലംബവും a/2 വരും. പരപ്പളവ് ഹാഫ് ബി എച്ച് ആണ്. a/2 × a/2 a²/4 × ½ (8). അടുത്തൊരു ചോദ്യതാണ്, 3/4-നും 3/5-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്?
ഭിന്നസംഖ്യ കിട്ടാതിന്റെ ഇതിന് ഈ രണ്ട് ഭിന്നസംഖ്യയിലെ ഇടയിലുള്ള ഭിന്നസംഖ്യ കിട്ടുക, അംശം രണ്ടുകൂടി കൂട്ടുക, 3+3=6, താഴെ ഛേദം രണ്ടുകൂടി കൂട്ടുക, 4+5=9. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം 6/9, അംശം രണ്ടുകൂടി കൂട്ടുക, 3+3=6, താഴെ ഛേദം രണ്ടുകൂടി കൂട്ടുക, 4+5=9. ശരിയുത്തരം 6/9 ആണ്, ഓപ്ഷനിൽ 6/9 ഇല്ല. 6/9 നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കി നോക്കാം. 6ൽ എത്ര 3 ഉണ്ട്? 2. 9ൽ എത്ര 3 ഉണ്ട്? 3. അപ്പൊ 2/3 ആണ് ശരിയുത്തരം. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ സി എന്താണ്? 2/3 ആണ്. 3/4നും 3/5നും ഇടയിലുള്ള ഭിന്നകം ഏതാണ്? 2/3. എങ്ങനെ കിട്ടും? ഇതിനിടക്കുള്ള ഭിന്നകം കിട്ടാൻ അംശങ്ങൾ രണ്ടുകൂടി കൂട്ടുക, 3+3=6, ബൈ ഛേദം രണ്ട് കൂട്ടി എഴുതുക, 4+5=9. ശരിയുത്തരം 6/9 ആണ് വരിക. 6/9 പൊതുഗുണിതമായ 3 കൊണ്ട് വെട്ടിയാൽ 2/3. 27 × 64+64 × 23 = 49 49 × 50+50 × 15 മുകളിലെ പ്ലസിന് അപ്പുറവും ഒരു 64 പൊതുവായിട്ടുണ്ട്. 64 പൊതുവായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് ഇനി 27+23 അത് 50 എന്ന് കിട്ടും. അപ്പൊ മുകൾ ഭാഗം കിട്ടുക 50 × 64. താഴെ നോക്കൂ, പ്ലസിന് അപ്പുറവും ഇപ്പുറവും ഒരു 50 പൊതുവായിട്ട് കാണാം. 50 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 49+15 കിട്ടും. 49+15 64 ആണ്. അപ്പൊ മുകളിൽ 64 × 50, താഴെയും 64 × 50 കാണാം. 64 × 50 / 64 × 50 = 3 1. ശരിയുത്തരം 1. പ്ലസിന് അപ്പുറവും ഇപ്പുറവും പൊതുവായിട്ട് 64 ഉണ്ട്. 64 പുറത്തെടുക്കുക. അപ്പൊ അകത്ത് 27+23 = 50 വരും. താഴെ പ്ലസിനപ്പുറപ്പുറം 50 പൊതുവായിട്ടുണ്ട്. 50 പുറത്തെടുത്താൽ 50 × 49+15 അതും 64 ആണ്. മുകളിലെ 50 × 64 താഴെ 50 × 64 വെട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. ഈ പാറ്റേൺ തുടർന്ന് എഴുതിയാൽ 11-ാം വരിയിലെ ആദ്യ സംഖ്യ ഏത്? 1-ാമത്തെ വരിയിൽ 1 കാണാം, 2-ാമത്തെ വരിയിൽ 2, 3, 4, 3-ാമത്തെ വരിയിൽ 5, 6, 7, 8, 9. ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. ഈ പാറ്റേൺ തുടർന്ന് എഴുതിയാൽ 11-ാം വരിയിലെ ആദ്യ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, 1-ാം വരിയിൽ ആദ്യ അവസാന സംഖ്യ 1 ആണ്, 2-ാം വരിയിൽ അവസാന സംഖ്യ 4 ആണ്. കാണാം, അവസാന സംഖ്യയിലേക്ക് നോക്കണേ. 2-ാം വരിയിൽ അവസാന സംഖ്യ 4, 3-ാം വരിയിൽ അവസാന സംഖ്യ 9, 4-ാം വരിയിൽ അവസാന സംഖ്യ 16, 5-ാം വരിയിൽ അവസാന സംഖ്യ 25. ശ്രദ്ധിക്കുക, 1-ാം വരിയിൽ അവസാന സംഖ്യ 1, 2-ാം വരിയിൽ അവസാന സംഖ്യ 4, 3-ാം വരിയിൽ അവസാന സംഖ്യ 9, 4-ാം വരിയിൽ അവസാന സംഖ്യ 16, 5-ാം വരിയിൽ അവസാന സംഖ്യ 25. അങ്ങനെയാണെങ്കിൽ 10-ാം വരിയിലെ അവസാന സംഖ്യ 10² = 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ 11-ാം വരിയിൽ ആദ്യ സംഖ്യ 101. ഈ വരിയിലെ 11-ാം വരിയിൽ ആദ്യ സംഖ്യ എത്രയാണ്? 101. നിങ്ങൾ ആ പാറ്റേണിലേക്ക് നോക്കണം. 1-ാം വരിയിൽ 1, 2-ൽ 4, 3-ൽ 9, 4-ൽ 16, 5-ൽ 25. ഓക്കെ, 1.5 കിലോ തക്കാളിക്ക് 75 രൂപ, എന്നാൽ 1.5 കിലോ തക്കാളിയുടെ വില എന്ത്? 1.5 കിലോ തക്കാളിയുടെ വില 75 രൂപ എങ്കിൽ 1.5 കിലോ തക്കാളിയുടെ വില എന്ത്? 1.5 കിലോ എന്ന് പറഞ്ഞാൽ കാ കിലോ 1.5 കിലോ ഉണ്ട്, 1.5 കിലോയുടെ സോറി 1.5 കിലോയുടെ 1.5 കിലോ തക്കാളിയുടെ വില 75. 1.5 കാ കിലോ വെച്ച് നോക്കുകയാണെങ്കിൽ 5 ഭാഗം ഉണ്ടാവും. 1/4, 1/4, 1/5, 5 ഭാഗം. 75 അഞ്ചു ഭാഗമാക്കി കഴിഞ്ഞാൽ 75/5 = 15 കിട്ടും. അപ്പൊ കാൽ കിലോന് വില 15 രൂപയാണെങ്കിൽ 1.5 കിലോക്ക് 30 രൂപ. 1.5 കിലോക്ക് 75 രൂപയാണ്. 1.5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാലിന്റെ 5 കാൽ കിലോ ആണ് 1.5. 4, 1/4, 1/4, 5. അപ്പൊ 75 രൂപയാണ് ഈ 5 ഭാഗത്തിന്. അപ്പൊ 1 ഭാഗത്തിന് 1/2 കിലോക്ക് 15 രൂപ കിട്ടുക. 75/5 15 രൂപ. 1/2 കിലോന് 15 രൂപയാണെങ്കിൽ 1.5 കിലോക്ക് 15 × 2 = 30 രൂപ. ഓക്കെ, 1/2 കിലോക്ക് 75 രൂപയാണെങ്കിൽ 1/2 കിലോന് 15 രൂപ, 1.5 കിലോന് 30. അടുത്ത ചോദ്യം, ചിത്രത്തിൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ്. ചിത്രത്തിൽ എക്സിന്റെ വില എന്ത്? ഈ ത്രികോണത്തിന്റെ ഈ ശീർഷത്തിലെ ബാഹ്യകോണ് 130 ഡിഗ്രി കാണാം. അങ്ങനെയാണെങ്കിൽ അകത്തെ കോണ് 50 ആയിരിക്കും. കാരണം ബാഹ്യകോണിന്റെയും അകക്കോണിന്റെയും തുക 150 ആണ്. അപ്പൊ ഈ മൂലയിൽ 130 ആണ് ബാഹ്യകോണെങ്കിൽ അകത്തെ കോണ് 50.
മറ്റേ വശത്ത് 110 ബാഹ്യകോണെങ്കിൽ അകത്ത് 70 അല്ലേ, 110 70 കൂട്ടിയാലാണ് 150 ആവുക. അപ്പൊ 50 + 70 120 വരും. ഈ മൂലയിൽ 50, ആ മൂലയിൽ 70, 120 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് 150 നിന്ന് 120 കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി. എക്സിന്റെ വില 60. ഒരു കൂടി മനസ്സിലാക്കുക, ത്രികോണത്തിന്റെ ഒരു പുറം കോണും അകക്കോണും കൂട്ടിക്കഴിഞ്ഞാൽ 150. അപ്പൊ ഈ മൂലയിൽ 130, പുറം കോണുള്ളതിന്റെ അകത്ത് 50 വരും. 110 പുറം കോണുള്ളതിന്റെ അകത്ത് 70 വരും. അപ്പൊ ത്രികോണത്തിലെ രണ്ട് കോൺ അറിയാം, 50 ഉം 70 ഉം. രണ്ടുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ 120. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണ് നോക്ക്, ത്രികോണത്തിലെ മൂന്ന് കോണുകൊണ്ട് കൂട്ടിയാൽ നമുക്കറിയാം 180 ആണ്. ഈ രണ്ട് കോണ് കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണ് 60. ഒരു കലണ്ടറിന്റെ ഭാഗമാണ് ചിത്രത്തിൽ എക്സിനെ കുറിക്കുന്ന തീയതി എന്ത്? ഒരു ചിത്രത്തില് ഒരു കലണ്ടറിന്റെ ഭാഗമാണ് എക്സിനെ കുറിക്കുന്നത്. നമുക്ക് 24 തീയതി കാണാം. ഒരു കലണ്ടറിൽ ഒരു റോയിൽ 24 തൊട്ട് മുകളിൽ, അതിന് മുകളിൽ 17 ആയിരിക്കും, 7 അങ്ങോട്ട് കുറച്ചാൽ മതി. തൊട്ട് മുകളിലെ റോയിൽ 17 ആണ്. അപ്പൊ അതിന് തൊട്ട് മുകളിലെ റോയിൽ എത്രയായിരിക്കും? 7 കുറച്ച 10. നോക്കണേ, എക്സിന് തൊട്ട് പുറകിൽ 10 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 11. അതുകൂടി പറയാം, ഒരു കലണ്ടറിലെ ഭാഗമാണ് ചിത്രത്തിലുള്ളത് എക്സിനെ കുറിക്കുന്ന സംഖ്യ. നിങ്ങൾക്കറിയാം 24 ഒരു റോയിൽ കിടക്കുന്നത്, കണ്ടോ 24. 24 തൊട്ട് മുകളിൽ കിടക്കുന്നത് 17 ആയിരിക്കും, കാരണം ഒരാഴ്ചയിൽ 7 ദിവസമാണ്. 24 ന് 7 കുറച്ച 17 വരും. 17 തൊട്ട് മുകളിൽ 10 ആയിരിക്കും. 17 തൊട്ട് മുകളിൽ 10 ആണെങ്കിൽ 10 കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഏതാണ്? 11 തീയതി ആയിരിക്കും. അപ്പൊ ഈ കലണ്ടറിലെ എക്സ് സൂചിപ്പിക്കുന്ന തീയതി, എക്സിനെ കുറിക്കുന്ന തീയതി എത്രയാണ്? 11. 24 ന് 7 കുറച്ചാൽ തൊട്ട് മുകളിലെ 17, വീണ്ടും 7 കുറച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിലെ 10. 10 തീയതിയാണ് എക്സിന് തൊട്ട് പുറകിലുള്ളത്, എക്സിന് തൊട്ട് പുറകില് 10 തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് 10 + 1 = 11. വിട്ട ഭാഗം പൂരിപ്പിക്കുക, പാറ്റേൺ ആണ്. 4, 2 ന്റെ സ്ക്വയർ 4 തന്നിട്ടുണ്ട്, പിന്നെ 4 ന്റെ സ്ക്വയർ 16 തന്നിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ 10 ന്റെ സ്ക്വയർ 100 തന്നിട്ടുണ്ട്, 12 ന്റെ സ്ക്വയർ 144, 14 ന്റെ സ്ക്വയർ 196 ആവും. അങ്ങനെയാണെങ്കിൽ 2 ന്റെ സ്ക്വയർ 4, 4 ന്റെ സ്ക്വയർ 16. അങ്ങനെയാണെങ്കിൽ അടുത്തത് 6 ന്റെ സ്ക്വയർ ആണ്. 6 ന്റെ സ്ക്വയർ എത്രയാണ്? 36. അത് കഴിഞ്ഞാൽ 2 ഇടവിട്ടാൽ 8 ന്റെ സ്ക്വയർ എത്രയാണ്? 64. അപ്പൊ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ശരി ഉത്തരം 36 64. ഓപ്ഷൻ എ 36 64 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതിൽ പറയാം, പാറ്റേൺ പോകുന്നത് ഇങ്ങനെയാണ്: 2 ന്റെ സ്ക്വയർ 4, 4 ന്റെ സ്ക്വയർ 16, 6 ന്റെ സ്ക്വയർ 36, 8 ന്റെ സ്ക്വയർ 64, 10 ന്റെ സ്ക്വയർ 100, 12 ന്റെ സ്ക്വയർ 144, 14 ന്റെ സ്ക്വയർ 196. അപ്പൊ തീർച്ചയായിട്ടും മൂന്നാമത്തെ 6 ന്റെ സ്ക്വയർ 36, 4th 8 ന്റെ സ്ക്വയർ 64 ആയിരിക്കും ശരി ഉത്തരം. അൽജിബ്ര PSC കോച്ചിങ്ങിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ